ഗാസയിൽ നിന്ന് തുടർച്ചയായി മൂന്നാം ദിവസവും ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് അൽക്കസ ബ്രിഗേഡിന്റെ റോക്കറ്റ് ആക്രമണം. ഇതോടൊപ്പം ദക്ഷിണ ലെബനാനിൽ നിന്ന് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ളയും കൂടുതൽ മിസൈൽ ആക്രമണം നടത്തി. ഗാസയിലെ റഫയ്ക്ക് നേരെയും മറ്റും ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. റഫയിൽ താമസ കെട്ടിടങ്ങൾക്ക് മേൽ നടത്തിയ ബോംബിംഗിൽ 6 കുരുന്നുകളടക്കം 17 പേർ കൊല്ലപ്പെട്ടു. പിന്നിട്ട 24 മണിക്കൂറിടെ 37 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ തുടർന്ന ഇസ്രായേൽ റെയ്ഡിൽ മരണം 14. ഇസ്രായേലിന് 2,640 കോടി ഡോളറിന്റെ അടിയന്തര സൈനിക സഹായം അനുവദിക്കാനുള്ള ബൈഡൻ ഭരണകൂട നിർദ്ദേശത്തിന് അമേരിക്കൻ പ്രതിനിധിസഭ പച്ചക്കൊടി കാട്ടി. ഉക്രൈന് 2,080 കോടി ഡോളറും തായ്വാൻ ഉൾപ്പെടെ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് 810 കോടി ഡോളറും സൈനിക സഹായമായി ലഭിക്കും. സെനറ്റിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ ഇത്രയും പെട്ടെന്ന് ഇസ്രായേലിനും മറ്റ് സൈനിക സഹായം കൈമാറുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഗാസയിൽ പിന്നിട്ട് 7 മാസക്കാലമായി കൊടും ക്രൂരതകൾ തുടരുന്ന ഇസ്രായേലിന് സൈനിക സഹായം നൽകരുതെന്ന സമാധാനകാംക്ഷികളുടെ അഭ്യർത്ഥന തള്ളിയാണ് ടെല്ലവിവിനെ വീണ്ടും ആയുധമണിയാക്കാനുള്ള യാങ്കി തീരുമാനം. മേഖലയിൽ സംഘർഷം വ്യാപിക്കാൻ ഇസ്രായേലിനുള്ള US പിന്തുണ വഴിയൊരുക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. ലോക സംഘർഷം മൂർച്ഛിപ്പിക്കാനുള്ള നീക്കം കൂടിയാണിതെന്നും റഷ്യ വ്യക്തമാക്കി. 34,000 മനുഷ്യരെ കൊന്നൊടുക്കിയ ഇസ്രായേലിന് കൂടുതൽ പേരെ വധിക്കാനുള്ള സഹായമാണിതെന്ന് പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് പറഞ്ഞു. എന്നാൽ ബൈഡൻ ഭരണകൂട തീരുമാനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അഭിനന്ദിച്ചു. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ വിഭാഗവും ഇസ്രായേലിനൊപ്പം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതായും നെതന്യാഹു പറഞ്ഞു. കഴിഞ്ഞ ദിവസം UNൽ പലസ്തീന് സ്വതന്ത്ര അംഗത്വം നൽകാനുള്ള പ്രമേയത്തെ രക്ഷാസമിതിയിൽ പിന്തുണച്ച് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ അംബാസഡർമാരെ വിളിച്ചുവരുത്തി ഇസ്രായേൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിന്റെ ഒരു സൈനിക യൂണിറ്റിനെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളിൽ നെതന്യാഹു പ്രതിഷേധിച്ചു. അത്തരം നീക്കം ഭീകരതയ്ക്കുള്ള പിന്തുണയായി മാറുമെന്നും നെതന്യാഹു അമേരിക്കയ്ക്ക് താക്കീത് നൽകി. ഗാസയിലെ അൽഷിബ ആശുപത്രിയിലും ബൈത്ത് ലാഹിയിലും കണ്ടെത്തിയതിന് സമാനമായ കൂട്ടക്കുഴിമാടം ഖാൻയൂനീസിലും ഖാൻയൂനീസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിലുമാണ് പലസ്തീൻ എമർജൻസി സർവീസ് കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത്. ഖാൻയൂനീസിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറി 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മെഡിക്കൽ കോംപ്ലക്സിൽ കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത്. പ്രദേശത്ത് തിരച്ചിൽ വ്യാപിപ്പിച്ചതായും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും പലസ്തീൻ എമർജൻസി സർവീസ് അറിയിച്ചു. April 7 ഇസ്രായേൽ സേന തെക്കൻ നഗരത്തിൽ നിന്ന് പിൻവാങ്ങിയത്. മാസങ്ങൾ നീണ്ട ഇസ്രായേൽ ബോംബാക്രമണത്തിനും കരയുദ്ധത്തിനും ശേഷം ഖാൻയൂനീസ് നഗരത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും തകർന്ന് തരിപ്പണമായിട്ടുമുണ്ട്. ഇസ്രായേൽ തകർത്ത വടക്കൻ ഗാസ മുൻപിലെ അൽഷിബ ആശുപത്രി ബൈത്ത് ലാഹിയിലുമാണ് April 15 കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത്. ഇസ്രായേൽ സൈന്യം വകവരുത്തിയ വൃദ്ധരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം 400+ പേരുടെ മൃതദേഹങ്ങളാണ് കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയവും സിവിൽ ഡിഫൻസ് ഫോഴ്സുകളും കണ്ടെടുത്തത്. 4 തവണ അൽഷിബ ആശുപത്രി ആക്രമിച്ച ശേഷമാണ് ഇസ്രായേൽ സേന പ്രദേശത്ത് നിന്ന് പിൻവാങ്ങിയത്. ഗാസയ്ക്കെതിരായ യുദ്ധത്തിനും ഇറാനുമായുള്ള പിരിമുറുക്കത്തിനുമിടയിൽ US പ്രതിനിധിസഭ ഇസ്രായേലിന് $26 ബില്യൺ ധനസഹായം നൽകി. പാക്കേജ് ഇപ്പോൾ സെനറ്റിന്റെ അംഗീകാരത്തിനായി പോകും. October 7 ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 34,000+ പേർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.